നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി ഞെട്ടിക്കുന്നൊരു വാർത്ത ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ഇതാണ്: ബ്രസീലിൻ്റെ സൂപ്പർ ഗോൾ കീപ്പർ ബെൻഡോയെ അൽ നസർ റാഞ്ചുന്നു. അവർ തമ്മിൽ ഡീലിലെത്തിക്കഴിഞ്ഞു. 18 മില്യൺ യൂറോക്കാണ് താരത്തെ സൈൻ ചെയ്യുന്നത് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഗോൾ കീപ്പർ ബെൻഡോ അത്ലറ്റിക്കോ പാരനീസിൻ്റെ ഇന്നലത്തെ കളിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അൽനസറുമായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നു. 18 മില്യൺ യൂറോയാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. സോ പ്ലെയർ അത്ലറ്റിക്കോ പാരനീസ് പ്ലെയർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിലേക്ക് ട്രാവൽ ചെയ്ത് മെഡിക്കലും മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് കോൺട്രാക്ട് സൈൻ ചെയ്യാം എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഒപ്പം തന്നെ ഗ്ലോബോ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ബെൻഡോക്ക് ഇനീഷ്യലി യൂറോപ്പിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. ഇന്റർ മിലാൻ അടക്കമുള്ള ക്ലബ്ബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ടായിരുന്നു. 25 വയസ്സേ ഉള്ളൂ ബെൻഡോക്ക് എന്ന കാര്യം കൂടി നോക്കണം. അപ്പം അദ്ദേഹം യൂറോപ്പിലേക്ക് പോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോഴാണ് സൗദി അറേബ്യയിൽ നിന്ന് വലിയൊരു ഓഫർ വരുന്നത്. ഈ 18 മില്യൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫീ ആണ്, അദ്ദേഹത്തിൻ്റെ സാലറി കാര്യങ്ങളല്ല. അദ്ദേഹത്തിന് വലിയൊരു ഓഫർ വരുന്നത്, തള്ളിക്കളയാൻ പറ്റാത്ത ഓഫർ വരുന്നത് അൽ നസറിൽ നിന്ന് വരുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സംശയം സൗദി അറേബ്യയിലേക്ക് പോയാൽ ദേശീയ ടീമിലേക്ക് പരിഗണിക്കപ്പെടുമോ, ബ്രസീൽ ടീമിലേക്ക് ഇനി പരിഗണിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം ബ്രസീലിയൻ ടീമിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയറുമായിട്ടും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുമായിട്ടും ഒക്കെ സംസാരിച്ചു. സൗദി അറേബ്യയിലാണെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കും എന്ന് ഉറപ്പ് ലഭിച്ചപ്പോൾ പിന്നെ സൗദി അറേബ്യയിലേക്ക് നീങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഓൾറെഡി സൗദി അറേബ്യയിൽ ബ്രസീലിയൻ താരങ്ങളുണ്ട്. നെയ്മർ അൽ ഹിലാലിലാണ് കളിക്കുന്നത്, ഇബാനസ് അൽ ഹിലാലിലാണ്, ഇബാനസ് അൽ അഹ്ലിയിലാണ്. ഇവരൊക്കെ സൗദി അറേബ്യൻ ലീഗിൽ നിന്ന് ബ്രസീൽ ടീമിലേക്ക് കോളപ്പ് ചെയ്യപ്പെട്ടവരാണ്. ഇപ്പം മാൽക്കവും മറ്റുള്ളവരും അലക്സല്ലസും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട് അറിയാം. പക്ഷേ അവിടെ നിന്ന് അവരെ ബ്രസീൽ ടീമിലേക്ക് കോളപ്പ് ചെയ്തിരുന്നില്ല, എന്നാൽ ഇബാനസിനെയും നെയ്മറേയും കോളപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തെയും പരിഗണിക്കും എന്ന് ഉറപ്പ് ലഭിച്ചപ്പോഴാണ് ഇങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബെൻഡോ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഈ വിൻഡോയിൽ ലീവ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് ഉറപ്പില്ല, കാരണം എൻ്റെ മുന്നിലേക്ക് വരുന്ന പോസിബിലിറ്റീസ് ഞാൻ അനലൈസ് ചെയ്യും. ഒരു ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കളിക്കാരൻ എന്ന നിലയിൽ എനിക്ക് തുടരേണ്ടതുണ്ട്. സൗദി അറേബ്യയിലേക്ക് പോയാൽ അത് ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടൊരു ഉറപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് അൽ നസറിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഈ വിവരങ്ങൾ നമ്മൾ ഗ്ലോബോയിൽ നിന്നെടുത്താണ് പറയുന്നത്. പക്ഷേ ഗ്ലോബോയിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഏറെ ആളുകൾക്ക് വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2028 വരെയാണ് ബെൻഡോക്ക് കോൺട്രാക്ട് കൊടുക്കുക എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു ടെസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, എഡേഴ്സൺ മോറസിനെ, മറ്റൊരു ബ്രസീലിയൻ ഗോൾ കീപ്പർ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസിനെ സ്വന്തമാക്കാൻ അൽ നസർ നന്നായിട്ട് ശ്രമിച്ചിരുന്നു. എഡേഴ്സണുമായിട്ട് ഏതാണ്ട് എഗ്രിമെൻറ്റിലൊക്കെ എത്തിയിരുന്നു. അതായത് എഡേഴ്സണുമായിട്ട് ഓക്കെ പറഞ്ഞിരുന്നു, പക്ഷേ സിറ്റിയുമായിട്ട് ട്രാൻസ്ഫർ ഫീസിൻ്റെ കാര്യത്തിലാണ് ആ ഒരു എഗ്രിമെൻ്റിൽ എത്താൻ കഴിയാതെ പോയത്. 30 മില്യൺ യൂറോയാണ് എഡേഴ്സണായിട്ട് അൽ നസർ സിറ്റിക്ക് കൊടുക്കാൻ തയ്യാറായത്. പക്ഷേ സിറ്റി 60 മില്യൺ യൂറോ ചോദിച്ചെന്നും പിന്നെ ആ ഒരു വാല്യുവേഷനിലേക്ക് പോവാതിരുന്നത് കൊണ്ട് ആ ഒരു നീക്കം അവിടെ സ്റ്റോപ്പ് ചെയ്തു. പകരം അവർ 25-കാരനായിട്ടുള്ള ബെൻഡോയെ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോസ് കൊണ്ടുവത്താം.